ചറയുള്ളൊരു കൊച്ചിയിലെത്തിയ മച്ചുള നാരാണേ. എറണാകുളം സ്റ്റാൻഡ് ചെയ്ത് തന്നെയല്ലേ മോനെ? അതെ, ആ എന്തായാലും എറണാകുളം എത്തി, സമാധാനമായി. എടാ എന്റെ മോനെ കണ്ടോ? തങ്കച്ചനെ കണ്ടോ? അല്ല, അവൻ പുറയിലത്തെ സീറ്റിൽ ഇരിക്കുമായിരുന്നു. കൊണ്ട് നിർത്തി എന്റെ മോൻ തങ്കച്ചൻ, അവൻ എറണാകുളം കാണണമെന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടിക്കൊണ്ടിങ്ങ് വന്നതാ. അവന് ഛർദിക്കുന്നേ, അവനെ പുറകിൽ കൊണ്ട് ഇരുത്തിയതാ. എന്നിട്ട് അവനെ ഇപ്പൊ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. നീ എവിടെ പോവാ? എന്നെ ഇറങ്ങനെ കണ്ടോ? അരുൺ മേനശേഖരന്റെ കയ്യിൽ സീതാന തങ്കച്ചൻ, എന്റെ മോൻ തങ്കച്ചൻ, നീ കണ്ടോ? ദൈവം തമ്പുരാനെ, ഇതുപോലത്തെ വല്ല പെണ്ണുങ്ങളെ കണ്ടില്ല? അതിന്റെ പിന്നാലെ പോയതാണ്. ഉസ്ലാം പെട്ടിക്കൊന്നും ഞാനില്ല, എന്റെ തങ്കച്ചനെയും കൊണ്ട് ഞാൻ പോരുന്നുള്ളൂ. നിങ്ങൾ ഉസ്ലാം പെട്ടിയോ? തങ്കച്ച നീ എവിടെ പോയി കിടക്കുന്നു? അമ്മച്ചി നമുക്ക് അതെ വിട്ടോ വിട്ടോ. ഞാൻ എങ്ങോട്ട്? അല്ല അതെ, മൊത്തം ഒരു ചെറിയ പ്രശ്നമായി. എന്നാ പ്രശ്നം? അമ്മച്ചി എന്നെ ബാക്കി കൊണ്ടൊന്ന് ഛർദ്ദിക്കാനല്ലേ ഇരുത്തിയേ? എടാ മുടിഞ്ഞവനെ, ഞാൻ നിന്നെ തപ്പിയല്ലേ, എവിടെയെല്ലാം പോയി എന്നറിയാമോ? എനിക്ക് ഒന്നും പറയണ്ട അമ്മച്ചി, എനിക്ക് ഛർദ്ദിക്കാൻ വന്നു കഴിഞ്ഞാൽ മുടി മണക്കണമെന്നല്ല അമ്മച്ചി പറഞ്ഞേ. എന്നെ മുടി മണക്കണം? എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. അപ്പൊ എന്റെ മുടി എടുത്ത് എനിക്ക് മണക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ഫ്രണ്ടിലിരുന്ന് ഒരു പെണ്ണിന്റെ മുടി എടുത്ത് മണത്തു, മൊത്തം പ്രശ്നമായി. അവളിപ്പോ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. എങ്ങോട്ട്? വാ ഇങ്ങോട്ട് വാ, അത് നമുക്ക് പിന്നെ പറയാം. എന്റെ ചെറുക്കനെ കിട്ടിയതാവേ, ഞങ്ങൾ ഇനി എന്നാ മറൈൻ ഡ്രൈവല്ലേ, അവിടെ മേലകയ്ക്ക് പോവാല്ലേ. അമ്മച്ചി വാ. നീ കാണിക്കുന്നേ എതിലേ കേറുവാ? നീ പണ്ടാരോടങ്ങ, നീ പള്ളയുടെ ഓടിയാട്ടം ഇതുവരെ തീർന്നില്ലേ? ഈ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേ. തങ്കച്ച നീ അങ്ങോട്ടാ എന്നെ ഈ വലിച്ചോണ്ട് പോവാൻ. ആ പെണ്ണ് പിടിക്കില്ലായിരുന്നു, ഇപ്പൊ ഓടിയില്ലായിരുന്നെങ്കിൽ. എന്നാ പെണ്ണ് പിടിക്കാൻ? നിന്നെ ഞാൻ എന്നാ പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നെ? എറണാകുളം കാണിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്നാ കാണിച്ചേ? ഞാൻ എറണാകുളം കണ്ടു, തെറ്റായി പോയോ? എറണാകുളം കൊണ്ട് തെറ്റായി പോയി. നമ്മുടെ പാലാരാമൂരും അല്ല ഇത്, എറണാകുളം. എറണാകുളം അറിയാമോ? കണ്ടോ വണ്ടിയൊക്കെ ചീരിപ്പായെന്ന് കണ്ടോ? ആ ആൾക്കാരൊക്കെ നോക്കുന്നത് കണ്ടോ? നമ്മുടെ നാട്ടുമ്പുറം അല്ല ഇത്, ആദ്യം അത് മനസ്സിലാക്കി. അമ്മച്ച ഒറ്റ ഒരുത്തല്ലേ കാരണം മുടി മണക്കാൻ പറഞ്ഞതല്ല പറ്റിപ്പോയത്? ചേട്ടാ നിന്നോട് ഞാൻ മുടി മണക്കാൻ പറഞ്ഞു, നീ എന്തിനാ ഇപ്പൊ കണ്ട പെണ്ണുങ്ങളുടെ മുടി മണക്കാൻ പോയേ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്നെ കെട്ടുപ്രായം തെളിഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരനെ ഞാൻ എന്നെ കെട്ടിച്ചുവിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അമ്മച്ചിക്ക് അറിയാമോ, ഞാൻ കെട്ടുപ്രായം കഴിഞ്ഞ് നോക്കാം, എന്റെ മൂക്കിൽ പല്ല് വരെ വന്നു. ഞാൻ നേരം വെളുത്തിട്ടും വായിലും പല്ല് തേക്കണം, മൂക്കിലും പല്ല് തേക്കണം. മൂക്കിലും വായിലും പല്ല് തേക്കാൻ ഞാൻ എന്നാ കാണിച്ചു? നീ എത്ര പെണ്ണുങ്ങളെ പോയി കണ്ടു? അതിന്റെ ഓർമ്മമെങ്കിലും ഇഷ്ടപ്പെട്ടോ? എല്ലാ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മക്കല്ലേ ഇഷ്ടപ്പെടാത്തത്? എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. നിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിടാൻ ഞാൻ സമ്മതിക്കല. നീ കല്യാണം കഴിച്ചു വിട്ടാ നീ ആ പെണ്ണിന്റെ മുടിയും മണത്ത് അങ്ങനെ നടക്കുവല്ലേ ഉള്ളൂ. എന്റെ അമ്മച്ചി, പിന്നെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന്റെ പുറകെ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ പുറകെ ഇനിയും ഞാൻ നടക്കണമെന്നാണ് അമ്മച്ചി പറയണേ. ശാന്തയുടെ പുറകെ നടക്കുന്ന കാര്യമല്ല എന്റെ തങ്കച്ച പറയുന്നത്. എടാ എനിക്ക് ആരുണ്ടാ എന്റെ പുറകെ നടക്കാൻ ആരാടാ ഉള്ള തങ്കച്ച? അമ്മച്ചി എന്നെ കുട്ടിയടായി പറഞ്ഞേ. നിന്നെ ഞാൻ എത്ര അടുത്ത് കണ്ട കാണിച്ചു, അതിന് നീ ഉത്തരം പറ. എത്ര സ്ഥലത്ത് നിന്നെ കാണിച്ചു നിനക്ക് ഒന്നെങ്കിലും? എന്റെ അമ്മച്ചി അതല്ല, എന്നെ കെട്ടിക്കൊണ്ട് അങ്ങോട്ടല്ല പോണേ, അവളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടല്ല പോന്നെ. അപ്പൊ അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവൂലേ? നീ ഉണ്ടായാലും ഉണ്ടായില്ലേലും എടാ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചവരുടെ അവസ്ഥ എന്നാന്നറിയോ? അതോ ഗതിയാണ്, മനസ്സിലായി? ഞാനൊരു കാര്യം പറയാം, ഇനി എറണാകുളത്ത് ഏതെങ്കിലും ഒരു കിടുക്കം പീസണം കിട്ടി കഴിഞ്ഞാൽ, അല്ല പീസല്ല, ഏതെങ്കിലും കാണാൻ കൊള്ളാം ഐശ്വര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരും. ചാലിക്കോട്ടയിൽ മാമച്ചന്റെ മകൻ തങ്കച്ചനാണോ ഈ വർത്താനം എന്നോട് പറയുന്നേ? അത് തന്നെയാണോ? അത് അമ്മച്ചിക്കല്ലേ അറിയുള്ളൂ, എനിക്കറിയാമോ? അത് തന്നെയാ, അത് തന്നെയാ. ആണോ? ആ നീ മാറ്റി ഒന്നും നിക്കണ്ട. അത് തന്നെയാ. ഞാൻ അതിൽ ഉറപ്പിച്ചോ? ആ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു ചെറിയ തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ട്. എന്നാ എനിക്കും വേണം ഒരു കൂട്ട്. അമ്മച്ചി പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോകണോ? ഇത് നീ കല്യാണം കഴിച്ചു പോയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോലെ. എനിക്കും വേണം, കൂട്ട് വേണം, എനിക്ക് വേണം. അമ്മച്ചി കൂട്ട് വേണം? ആ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ആ അമ്മച്ചിക്ക് പറ്റിയൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കാം. അവിടെ ഒരു കൂട്ടല്ല, ഒരുപാട് കൂട്ടുണ്ടാവും. ഒരുപാട് കൂട്ടുണ്ടാവും? ആ എവിടെ അത്? വൃദ്ധസദനം. അങ്ങ് വാടാ തങ്കച്ച. ആ ഇങ്ങോട്ട്, ഇവിടെ നമുക്ക് വണ്ടി പിടിച്ച് പോവാലേ. അത് പെണ്ണല്ല, ആണാ. ആയിക്കോട്ടെ. അതെ, ഇങ്ങനെ നടന്നാ മതിയോ? ഇപ്പോഴെങ്കിലും അമ്മച്ചിക്ക് തോന്നിയില്ല എന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ. തങ്കച്ച ഈ ജന്മത്തെ നിന്നെ കെട്ടിച്ചു ഞാൻ വിടത്തില്ല. ആ വിടത്തില്ല, നീ അതിനകത്ത് നീ വ്യാമോഹിക്കുകയും വേണ്ട. കേട്ടോ? ഇല്ല വിടത്തില്ല, അത് ഞാൻ തീരുമാനിച്ച കേസാണ്.
അമ്മച്ചി
ജന്മിച്ച് ഈ കുഗ്രാമത്തിൽ ജനിച്ചതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സീരിയൽ നടന്മാരെ കണ്ടപ്പോ ഒരു വിവരമില്ലന്നേ. സാരമല്ലോ, നമുക്കൊക്കെ സർവ്വസാധാരണമാണല്ലോ. അല്ല, ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, നിങ്ങളുടെ കഥാപാത്രങ്ങൾ വിജയിച്ചതിന്റെ ഒരു സംഭവമാണ്. കഥാപാത്രങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭാഗമാണല്ലോ ഈ ആൾക്കാരൊക്കെ. അല്ല, എന്നാലും ഇങ്ങനെ തള്ളമാരൊക്കെ അങ്ങനെ ചെയ്യണ മോശമല്ലേ. അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓ വേണ്ട, സാരല്ലോ, നമ്മുടെ അമ്മച്ചല്ലേ. അതല്ലേ സാരല്ല. അല്ലേ, ഓക്കെ, കാണാം. അല്ല അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങള് ചോദിക്കാൻ വന്നത് എന്ന് വെച്ചാലേ, നിങ്ങൾ ഈ കാണാൻ കൊള്ളാവുന്ന സീരിയൽ നടിമാരുടെ കൂടെ അഭിനയിക്കുമ്പോഴേ ഇഴുകി ചേർന്ന് അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? അതെന്ത് തോന്നാ, അതോരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ അത് സ്വീകരിച്ചിട്ട് അത് അവരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിട്ട് അഭിനയിക്കും, ചിലപ്പോൾ കാമുകിയാവും, ചിലപ്പോൾ അനിയത്തി, അതെങ്ങനെ അതെന്ത് തോന്നാനാ? അതല്ല, ഇവര് നമ്മുടെ അമ്മയമ്മങ്ങളൊന്നും അല്ലല്ലോ. നമ്മുടെ അല്ല അല്ലേ. അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ എന്തായാലും എന്തെങ്കിലുമൊക്കെ തോന്നൂലേ? എന്ത് തോന്നാൻ, കാരണം എത്ര ആൾക്കാർ ഇതാ ഇതുപോലെ എത്രയോ പേര് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഒന്നും തോന്നില്ല. ഒന്നും തോന്നൂലേ? എന്ത് തോന്നാ, ഒന്നും തോന്നില്ല. ഒന്നും, നമ്മള് കഥാപാത്രമായിട്ട് നിൽക്കുകയാണല്ലോ, എന്ന് തോന്നാൻ. ചേട്ടാ, ഇപ്പൊ നമ്മളെ ഒരു ഉച്ച സമയത്ത് ഒരു 3 പ്രാവശ്യം ചോറ് മേടിച്ചുകൊണ്ട് 4 പ്രാവശ്യം കൊണ്ടുവന്നിരിക്കട്ടെ, ഒരു മാഷ് വന്നേച്ച് നമ്മുടെ കയ്യിൽ ലഡു വന്നിട്ട് തിന്നടാ തിന്നടാ എന്ന് പറഞ്ഞ് തല്ലി തിരിഞ്ഞ ലഡുവിന് മധുരമില്ലാണ്ടിരിക്കുക. പറയുന്നത് തനെന്താ ഉദ്ദേശിച്ച്? തനെന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ഞങ്ങളുടെ കോപ സഹപ്രവർത്തകരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവര്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നൂല, ഒന്നും തോന്നൂല, ഒന്നും തോന്നൂല. ഇത്ര സുന്ദരിയായ പെണ്ണിന്റെ കൂടെ അഭിനയിക്കും, ഒന്നും തോന്നൂല. ഇവിടെ ഞങ്ങൾ അഭിനയിക്കില്ല, ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? ഞങ്ങളുടെ സഹോദരികളല്ലേ അത്. ഒന്നും തോന്നൂല, ഒന്നും തോന്നൂല. എന്നാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണണം കേട്ടോ. എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. നീയൊക്കെ പുരുഷന്മാർക്ക് അപമാനം, ഇത്ര നല്ല സൗന്ദര്യം വെച്ചേച്ച് ഒരു പെണ്ണിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽമാറിയിട്ട് അയാള് അമ്മച്ചി അവരാണ് പിടിച്ചത്, ഞാനല്ല തിരിച്ചത്. പഠിപ്പിച്ചു, ഇനി അവനെ വേണ്ടാത്ത പലതും നീ അവനെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് നീ ഇവനും കൂടെ കൂട്ടുകൂടുന്നേ. എന്നാൽ ഇത്ര സൗന്ദര്യം വെച്ചു നീ പെണ്ണുങ്ങളോടൊന്നും തോന്നൂല എന്ന് പറഞ്ഞ നിന്നെ. എന്താൾക്കാരത്, ഇത് എവിടുന്ന് വന്നവര്? സെലിബ്രിറ്റീസിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ആരെങ്കിലും കണ്ടാ? ആ മറൈൻ ഡ്രൈവ് ഉണ്ട്, ചിലപ്പം ആരും കാണാൻ വഴിയില്ല. സാറില്ല, അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇങ്ങനെ വലിക്കുന്നേ എന്നാന്നേ? അമ്മച്ചി വിശന്നിട്ട് പാടില്ല, ഇനി എന്തെങ്കിലും തിന്നാതെ ഒരടി നടക്കാൻ പറ്റില്ല. പോത്തെ 2 പ്ലേറ്റ് കപ്പ ഒരു പോത്ത് കറിയും വലിച്ചു കയറ്റിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? എന്റെ അമ്മച്ചി അതാ വില്ലാഞ്ചർ വളവ് ഇങ്ങനെ തിരിഞ്ഞു വന്നില്ലേ, അപ്പൊ എനിക്ക് തല ഇറങ്ങി ഛർദ്ദിക്കാൻ വന്നിട്ട് മൊത്തം ഛർദ്ദിച്ചളഞ്ഞില്ലേ? മൊത്തം ഛർദ്ദിച്ചോ? പിന്നെ നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കാം വാ. ഇവിടുന്ന് 2 കോലുമുട്ടായും 1 ഗ്ലാസ് മോരും വെള്ളവും കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ക്ഷീണമൊക്കെ മാറിക്കോളൂ. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞ കോലുമുട്ടായും മോരും വെള്ളം കുടിക്കാനാണെങ്കിൽ പാലായിൽ എന്നാ പറയാ എറണാകുളത്തോട്ട് വന്നിട്ടോ. ഇങ്ങോട്ടും ഇതിനകത്ത് കയറി എന്തെങ്കിലും തിന്നാം. എടാ ഇവിടെ ഭയങ്കര വിലയാകുന്നു. അമ്മച്ചി ഹോട്ടൽ മേടിക്കണ കാര്യമല്ല പറഞ്ഞാൽ, അവിടെ കയറി എന്തെങ്കിലും കഴിക്കണ കാര്യമാണ് പറഞ്ഞത്. എടാ തങ്കച്ച അത് തന്നെയാ പറഞ്ഞത്, നമ്മുടെ എന്റെ കയ്യിലുള്ള പൈസ നമുക്ക് കുറച്ചേലും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ട, ഈ തിന്നാ മാത്രം മതിയോ? അത് മതി അമ്മച്ചി. എടാ ഇത് വലിയ ഹോട്ടലാടാ, ഇത് ഇവിടെയൊക്കെ കയറി ഞാൻ എന്നെ ചേട്ടോ കഴിക്കാൻ തന്നെയുള്ള നിന്റെ കിളിയെ കണ്ടാച്ചാ മതി. എങ്ങനെയുണ്ട് എന്നാ എങ്ങനെയുണ്ടെന്ന്? എസി ഏ കളർ ടി വി നല്ല തെളിച്ചോ അല്ലേ? നല്ല തെളിച്ചോ, എന്റെ മോന്തര തെളിച്ചു മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞേക്കാം. അയ്യോ അമ്മേ, ഇത് നമ്മുടെ അവിടെയുള്ള കൊച്ചു കളിച്ചാരന്റെ ചായക്കട അല്ല അത്? കൊച്ചു കളിച്ചാരന്റെ ചായക്കട ഇതിലും നല്ലത്. എനിക്ക് ഇവിടെ വന്ന് കേറിപ്പോ തൊട്ടേ ആകെപ്പാടൊരു ചൊറിച്ചിലോ അസ്വസ്ഥതയോ. അത് ഇവിടെ വന്നോണ്ടല്ല, വല്ലപ്പോഴും കുളിക്കണം. തങ്കച്ച ഞാൻ മോന്ത അടിച്ച് ഞാൻ പൊട്ടിക്കും ഞാൻ പറഞ്ഞ കേട്ടോ. ഞാൻ എറണാകുളം നോക്കുന്നില്ല ഞാൻ. എന്താതിരിക്കുന്നത്, എറണാകുളമാണ് സ്റ്റാൻഡേർഡ് ഹോട്ടൽ, സ്റ്റാൻഡേർഡ് അതൊക്കെ സംസാരിക്കേ. പോ എന്നാ പോവല്ലേ, നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര സെറ്റപ്പ് പോവാ കേട്ടോ. അമ്മച്ചി നമ്മുടെ നാട്ടിലെ പൂവിന്റെ ഒരു മണമൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കി, നാട്ടിലെപ്പോഴും നന്മയുണ്ട്, ഇവിടെ നന്മയില്ല, മൊത്തം പറ്റീര. ഈ ആളുകൾ പറ്റിക്കണ നമുക്ക് സഹിക്കാം, ഈ പൂച്ചെടികൾ വരെ നമ്മളെ പറ്റിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റും. നീ ഇപ്പൊ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക, ഇവിടെ വന്ന് കയറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാം. അതെന്നെ അമ്മച്ചി ഇങ്ങനെ തോന്നാൻ കാരണം എന്നാ തോന്നാൻ കാര്യം? അമ്മച്ച പൈസ കൊടുക്കണം, അതുകൊണ്ടാ ഞാൻ പൈസ കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നാത്തത്. അത് തോന്നിയല്ല, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാലേ അതിന് അതിൻ്റെതായ പൈസയുടെ വിലയും അറിയത്തുള്ളൂ, അറിയാവോ? നീ വായി നോക്കി എല്ലാം എന്തെങ്കിലും പറഞ്ഞു കഴിക്കുന്നുണ്ടോ? എല്ലാം വേണം കഴിക്കും. എനിക്കൊന്നും ഒരു സാധനം എനിക്കൊന്നും വേണ്ട തങ്കച്ചാ, നീ എനിക്ക് ഇഷ്ടമുള്ള നീ മേടിച്ച് കഴിച്ചു, എനിക്കൊന്നും വേണം. പറഞ്ഞോ എന്നാന്ന് വെച്ചാല്. ഞാൻ വിളിക്കാം. വെയിറ്റർ, വെയിറ്റർ. പീറ്ററോ?
പീറ്ററുള്ള സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ വലിയ സിനിമയിലൊക്കെ പീറ്റർ എന്ന് വിളിക്കുമ്പോൾ വന്നെച്ച് നമ്മുടെ ഭക്ഷണമൊക്കെ വിളമ്പി തന്നെ ആരെ വിളിക്കണേ, നമ്മൾ വിടുത്തുകാരാന്ന്. എനിക്കൊന്നും വേണ്ട കേട്ടോ, വെയിറ്റർ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയേ തങ്കച്ച? നീ എന്നടാ ജീവിതത്തിൽ ആദ്യമായിട്ട ആളെന്റെ മുഖത്ത് നോക്കി എന്നെ സാറേന്ന് വിളിക്കണേ. നാട്ടിലൊക്കെ സായിയുടെ പകരം വേറെ സാധനം ചേർത്താൽ വിളിക്കാൻ പറ്റുന്നില്ല അമ്മേ. മോനെ ഒരു ബോണ്ട ഉണ്ടോടാ? അല്ലേ വേണ്ട, നീ ഉണക്ക കപ്പയും മുള്ളം പറത്തും ഭയങ്കര ഇഷ്ടമാണ്, കൊടുത്തു. എന്റെ അമ്മച്ചി നമ്മളിവിടെ പീച്ചാട്ട പാടത്ത് കൊയ്യാമെന്നാണ്. ഇതാണോ തിന്നുന്നേ? എന്താ സാർ മെനു? ആ അമ്മച്ചി ഇതാ മെനു. എം യു മെനു അല്ലേ? പേനയുണ്ടോ? നീ എന്നെ കാണിക്കാൻ പോണേ? നീ എന്നെ ഒപ്പിടരുത്. നീ എന്നാ വിചാരിച്ചോണ്ട് നീ ഒപ്പിടാൻ പോണേ? നമ്മുടെ ആധാരമാണോ എന്ന് നോക്ക്. ആധാരത്തിൽ ഇങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിനക്കുള്ള നിന്റെ വീതം നഷ്ടപ്പെടും കേട്ടോ, അതേ എനിക്ക് പറയാനുള്ളൂ. സ്ഥലം പോയാലും വേണ്ടില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, അമ്മച്ചൊന്നും ഉണ്ടാതിരിക്കും. രണ്ട് ചായക്ക് ഒക്കെ ഒപ്പിട്ട് കൊടുക്കണം. എനിക്കറിയത്തില്ല നിനക്ക് തലയ്ക്ക് വലിയ വെളിവുണ്ടോ. ഞാൻ അവിടെ മര്യാദയ്ക്ക് നമ്മൾ രണ്ട് ചായ എന്ന് പറഞ്ഞാൽ ചായ കൊണ്ടു തരുന്നേ, അല്ലാണ്ട് ഒപ്പം നീട്ടിട്ടെന്നല്ല. നീ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ആധാരമാണോ എന്ന് എനിക്കിപ്പോൾ അറിയണം. ആധാരമാണോ ഒപ്പിട്ടത്? ആണോ? ആധാരം മീൻ്റെയും കപ്പപ്പുഴുക്കിൻ്റെയും ഇത് പോലെ. മിണ്ടരുതാവും പോട്ടയെല്ലാം മീനും ഉണ്ട്. ചായ അല്ലേ പറഞ്ഞത്? അതെ. നീ പുട്ട് നീ പറഞ്ഞത്? പുട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ആരാണ്ട് ഓർഡർ ചെയ്ത സാധനമൊക്കെ ഇവിടെ കൊണ്ടു വെച്ചേക്കും. ഇനി ആ മെനു കൊണ്ട് വന്നാലോ, ഇത് കണ്ട നമുക്ക് തൃപ്തിപ്പെടാം. അതെ തുടണ്ട, അത് മാറ്റി വെച്ചാൽ. അമ്മ ഇത് നമ്മളേ പണ്ട് എൽ സി പെറ്റി കിടക്കാൻ വന്നപ്പോ ചായ മേടിക്കാൻ കൊണ്ടു തന്നുവിട്ട സാധനല്ലേ ഇത്? അത് മറ്റേ ഫ്ലാസ്ക് അല്ലേടാ. അതെ. ആ അതെ, അന്ന് കുട്ടിച്ചാത്തം പോലെ പുക കൊന്നു. അമ്മ ഇത് ചായ, അത് വലിയ വലിയ ഹോട്ടലായത് കൊണ്ട് അമ്മക്ക് മനസ്സിലാവാത്തത്. കണ്ടോ ചായ ചായടാ പൊട്ടാ. ചൂട് ഇത് ചൂടുവെള്ളമാ. നീ ചൂടുവെള്ളമാ? ചൂടുവെള്ളം ചായ പുട്ടൊന്നുമില്ല. ചായ അവിടെ ഇരിക്കും. അമ്മേ അമ്മേ വേറെ സംഭവം ഉണ്ട്. തന്നെന്നറിയാമോ? ഏ പഞ്ചസാര. പഞ്ചസാര വേറെ കൊണ്ട് തന്നെ. ആ അതേ ചായപ്പൊടി നമ്മൾ അധികം എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് അളന്ന് തന്നതാ. എടാ അന്ന് പിന്നെ നമുക്ക് ചായ പറഞ്ഞപ്പോൾ ചായ അല്ലേ തരണ്ടേ? തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ തരേണ്ട കാര്യം തന്നെ. വലിയ വലിയ ഹോട്ടലുകൾ എങ്ങനെയാമേ? ആ ഇപ്പോ ഓക്കെ. അയ്യോ ഇതിട്ടിട്ട് ഇങ്ങനെ ടാറ്റടാ. ഇതിട്ടാറ്റ് മാറ്റരുത്, ചിലപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാന്ന് കരുതിയാലോ. ഇങ്ങനെ തന്നെ കുടിക്കാം. എനിക്ക് വേണ്ട ഇത്, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തള്ള. വാവ്, ഇത്രയും നല്ല ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയാലെന്ന നല്ല ടേസ്റ്റ് ഇല്ല മേ. ഞാൻ കുടിച്ചിട്ടില്ല, നീ അല്ലേ മൊത്തം കുടിച്ചേ? അത് അമ്മച്ചിയൊന്ന് കുടിച്ചു നോക്കി. നല്ല സാർ ഒരു ബിരിയാണി വേണമായിരുന്നു, പക്ഷെ ഉണ്ടാക്കാൻ അറിയില്ല.